നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. പാടി സ്തുതിച്ചിടുന്നു, ആനന്ദമോടെ പാടിടുന്നു. ആർത്തുപാടി സ്തുതിച്ചിടുന്നു, ആനന്ദമോടെ പാടിടുന്നു. അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു. അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയാ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവായ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും ഇന്ന് ആത്മാവിൻ അഭിഷേകത്താൽ നിറച്ച് ഹൃദയം നിറയെ സന്തോഷം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വലിയൊരു അഭിഷേകം ഇന്ന് ദൈവമക്കളുടെ മേൽ പകരണമേ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. കഴിഞ്ഞ വർഷം ഗുഡ് ന്യൂസിൽ ധ്യാനിക്കാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും എടത്വ എന്ന സ്ഥലത്തിനടുത്താണ് അവരെ താമസിക്കുന്നത്, മാത്യുവും ഷേർലിയും. വിവാഹം കഴിഞ്ഞിട്ട് 20-ാമത്തെ വർഷമായി. അവർക്ക് മക്കൾ ഉണ്ടായില്ല. ആദ്യ നാളുകളിൽ ഒത്തിരിയേറെ ചികിത്സകൾ ചെയ്തു, പ്രയോജനപ്പെട്ടില്ല. പല ധ്യാനങ്ങൾ കൂടുകയും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തു. അപ്പോഴൊന്നും അവരൊരു വലിയ അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നില്ല. കഴിഞ്ഞ വർഷം അവർ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് എൻ്റെ അടുക്കൽ വന്ന് അവരുടെ ഈ വലിയ ദുഃഖം അവരെ പങ്കുവച്ചു. 20 വർഷമായിട്ട് മക്കളില്ല, അത് വലിയൊരു ദുഃഖമാണ്. വിവാഹം കഴിച്ച് മക്കളില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ സങ്കടകരമായ ഒരവസ്ഥയാണ്. മക്കളില്ല, ഇത് വലിയ ഹൃദയവേദന തന്നെയാണ്. 20 വർഷമായിട്ട് മക്കളെ ലഭിക്കാതിരുന്ന ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇപ്രകാരം ഒരു വെളിപ്പെടുത്തൽ നൽകി, നിങ്ങൾക്ക് കർത്താവ് മക്കളെ തരും. ആ ധ്യാനത്തിൽ പങ്കെടുത്ത് വലിയ സന്തോഷത്തോടെ മാത്യുവും ഷേർലിയും വീട്ടിലേക്ക് മടങ്ങി. കർത്താവ് അവരെ അനുഗ്രഹിക്കുകയാണ്. അവരുടെ വന്ധ്യമായിരുന്ന ഗർഭപാത്രത്തിന് മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു.
പിറ്റേ മാസം തന്നെ അവൾ ഗർഭം ധരിച്ചു. അവള് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. സിസേറിയനിലൂടെ രണ്ട് കുഞ്ഞുങ്ങളെയും പുറത്തെടുത്തു, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ദൈവത്തിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലുമുണ്ടോ? അവരുടെ ദുഃഖം വലിയ സന്തോഷമായിട്ട് മാറുകയാണ്. ആ മകൾ ഗർഭിണിയായപ്പോൾ തന്നെ അവർ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. ഇടയ്ക്ക് പലതവണ വിളിക്കുകയും ഫോണിലൂടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോളെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ 10-ാം തീയതിയാണ് സിസേറിയൻ നടക്കാൻ പോകുന്നത്, പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ആ സഹോദരിക്ക് വേണ്ടി ടെലിഫോണിലൂടെ പ്രാർത്ഥിച്ചിരുന്നു. ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് അവർക്ക് കർത്താവ് രണ്ട് കുഞ്ഞിനെ കൊടുക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി, വലിയ സന്തോഷമുണ്ടായി. ഇപ്പോൾ ഞാൻ പങ്കുവെച്ച ആ കുടുംബത്തിൽ വലിയ സന്തോഷമുണ്ടായി. 20 വർഷത്തിന് ശേഷം ഇതാ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കത്താ കൊടുക്കുക. വിവാഹം കഴിഞ്ഞ് 20-ാമത്തെ വർഷം രണ്ട് കുഞ്ഞുങ്ങൾ, ഇരട്ട കുട്ടികൾ ജനിക്കുക. അവരുടെ കുടുംബത്തിൽ വലിയ സന്തോഷമുണ്ടായി. അവരുടെ ബന്ധുമിത്രാദികൾ സന്തോഷിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ സന്തോഷിച്ചു. എല്ലാവരും സന്തോഷിക്കുക. വലിയ സന്തോഷം ആ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കും എല്ലാം ഉണ്ടാവുകയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം, ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് വലിയ സന്തോഷത്തിന് കാരണമാവുകയാണ്. വലിയ സന്തോഷമുണ്ടാവും. ഇവിടെ പറയുന്നു, ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. ഫിലിപ്പോസ് വചനം പ്രസംഗിച്ച സമറിയ പട്ടണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നു, സാവൂൾ എന്ന യുവാവ്, ആ യുവാവിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. സ്റ്റെഫാനോസിനെ അവർ കല്ലെറിഞ്ഞു, വധിച്ചു. സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചുകൊണ്ടുവന്ന് തടവിലാക്കി. അപ്പസ്തോല പ്രവർത്തനം 8:3. സഭയ്ക്കെതിരായിട്ട് സാവൂളിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പീഡനമുണ്ടാവുകയാണ്. അവിടെ സംഭവിച്ചത്, അവിടെയുണ്ടായിരുന്ന വിശ്വാസ സമൂഹത്തിൽ അനേകർ ചിതറിപ്പോയി. 4-ാമത്തെ വചനം പറയുന്നു, ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അവിടെ സാവൂളിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസ സമൂഹത്തിനെതിരെ, ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്കെതിരെ വലിയൊരു പീഡനമുണ്ടായി. വിശ്വാസ സമൂഹം ചിതറി. ചിതറിപ്പോയവർ അവർ അടങ്ങിയിരുന്നില്ല. ചിതറിക്കപ്പെട്ടവർ ചുറ്റി നടന്ന് സുവിശേഷം പ്രസംഗിച്ചു. ഹല്ലേലൂയ. ചിതറിക്കപ്പെട്ടവർ ചുറ്റി നടന്ന് സുവിശേഷം പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തി. സാവൂളിൻ്റെ പീഡനത്തെ അവർ വകവച്ചില്ല. വിശ്വാസികളുടെ സമൂഹം ചിതറിക്കപ്പെട്ട് നാനാ ഭാഗങ്ങളിലേക്ക് പോയി. അവരിലൂടെ ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം ദൈവത്തിൻ്റെ ആത്മാവ് തുറക്കുകയാണ്. അവരിലൂടെ അനേക ദേശങ്ങളിലേക്ക് സുവിശേഷത്തിനെത്തി കത്തുവാൻ തുടങ്ങി. സുവിശേഷത്തിൻ്റെ അഗ്നി അനേകരിലൂടെ പടരുവാൻ തുടങ്ങി. അനേകർ ക്രിസ്തുവിനെ അറിഞ്ഞു. അനേകർ ക്രിസ്തുവിനെ രക്ഷകന് നാഥനുമായിട്ട് സ്വീകരിക്കുക. അക്കൂട്ടത്തിൽ ഫിലിപ്പോസും ഉണ്ടായിരുന്നു.
ചിതറിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫിലിപ്പോസ് സമറിയായിലെ ഒരു പട്ടണത്തിലാണ് എത്തപ്പെടുന്നത്. അവിടെ ഫിലിപ്പോസ് അടങ്ങിയിരുന്നില്ല. ഫിലിപ്പോസിന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ക്രിസ്തുവിനോടുള്ള സ്നേഹം വലിയൊരു തീപ്പന്തമായിട്ട് മാറുകയാണ്. സമറിയ പട്ടണത്തിന്റെ പരിസരങ്ങളിൽ, സമറിയ പട്ടണത്തിലുടനീളം ഫിലിപ്പോസ് സുവിശേഷം പ്രസംഗിച്ചു. ഇവിടെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, അവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ അതാ, ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. മനുഷ്യന് ലഭിക്കാനിരിക്കുന്ന വലിയ രക്ഷയെക്കുറിച്ചുള്ള പ്രസംഗമാണ് സുവിശേഷ പ്രസംഗം. അത് ക്രിസ്തുവിലൂടെ മാത്രമേ നടക്കൂ. നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണിത്. എല്ലാവരുടെയും ദൗത്യമാണ് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുക എന്നുള്ളത്, വാ തുറന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയുക എന്നുള്ളത്. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, സൗഖ്യങ്ങൾ, നന്മകൾ നമ്മൾ എല്ലാവരും പങ്കുവയ്ക്കണം. ഒരു മടി വിചാരിക്കരുത്. യേശുവിൻ്റെ മഹത്വത്തിനായി, യേശു കർത്താവാണ് ദൈവമാണെന്ന് ലോകം അറിയണമെങ്കിൽ അവൻ ചെയ്ത മഹത്വമേറിയ കാര്യങ്ങളെ നമ്മൾ പങ്കുവയ്ക്കണം. ഈ പങ്കുവയ്ക്കലിലൂടെ അനേകർ വിശ്വാസത്തിലേക്ക് വരും, അനേകർ യേശുവിനെ വിളിച്ചപേക്ഷിക്കും, അനേകർ രക്ഷ അനുഭവിക്കും, അനേകർ ആത്മരക്ഷയിലേക്ക് കടന്നു വരും. ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യമാണ് ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങളും നന്മകളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഫിലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. ഫിലിപ്പോസിൻ്റെ കരങ്ങൾ വഴി അടയാളങ്ങൾ സംഭവിച്ചു. ഫിലിപ്പോസിൻ്റെ കരങ്ങൾ വഴി അത്ഭുതങ്ങൾ സംഭവിച്ചു. ഫിലിപ്പോസ് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ജനക്കൂട്ടം ഏക മനസ്സോടെ അവർ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ഫിലിപ്പോസിൻ്റെ വചന ശുശ്രൂഷയിൽ ജനങ്ങൾ ഓടിക്കൂടി. അവർ ശ്രദ്ധയോടെ വചനം കേട്ടു. അവർ ഫിലിപ്പോസിൻ്റെ മുഖത്തെ കുറ്റുനോക്കി. ഫിലിപ്പോസിൻ്റെ വായിലൂടെ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം അവർ ദാഹത്തോടെ കേട്ടു. അവിടെ അടയാളങ്ങൾ സംഭവിച്ചു, അത്ഭുതങ്ങൾ സംഭവിച്ചു. സമറിയ പട്ടണത്തിലിതാ ഒരു പുതിയ പന്തക്കുസ്ത തുറക്കുകയാണ്. ഒരു പുതിയ ദൈവാനുഭവത്തിലേക്ക് ആ പട്ടണവാസികൾ കടന്നു വരികയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് എവിടെ പ്രഘോഷിക്കുന്നുവോ അവിടെ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനമുണ്ടാവും. യേശു ക്രിസ്തുവിനെ കുറിച്ച് എവിടെ പ്രഘോഷിക്കുന്നുവോ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. ക്രിസ്തുവിൻ്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നുവോ, യേശു ക്രിസ്തുവിൻ്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നുവോ അവിടെ സാത്താനിയ ശക്തികൾ വിട്ടുമാറും, അശുദ്ധാത്മാക്കൾ വിട്ടുമാറും, സാത്താന്റെ കോട്ടകൾ തകർന്നടിയും. ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രഘോഷിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അശുദ്ധാത്മാക്കൾ വിട്ടുമാറും, അത്ഭുതങ്ങൾ നടക്കും, സാത്താന്യ കോട്ടകൾ തകർന്നടിയും. ഫിലിപ്പോസ് അവിടെ ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ സുവിശേഷകൻ്റെയും ഏറ്റവും വലിയ ദൗത്യം അതാണ്, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക. അവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, അവനിലൂടെ മാത്രമേ സ്വർഗത്തെ പ്രവേശനമുള്ളൂ. ക്രിസ്തുവാണ് ഏക രക്ഷകൻ, മറ്റൊരു രക്ഷകനില്ല എന്നുള്ള വലിയ സത്യത്തെ ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടിയിരിക്കുന്നു. അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു.
ചെകിടന്മാരുടെ കാതുകൾ തുറന്നു, അവർ കേൾക്കുവാൻ തുടങ്ങി. സമറിയ പട്ടണത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ഫിലിപ്പോസിന്റെ കരങ്ങളിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു. നോക്കൂ, ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര വ്യത്യസ്തമാണ്. ചിതറിക്കപ്പെട്ടുപോയ ആ സമൂഹത്തിലുള്ളവരിലൂടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഉറപ്പായത് യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറാൻ പോകുകയാണ്. വർഷങ്ങളായി നിന്റെ ഗർഭപാത്രം വന്ധ്യമാണോ? നീ നിരാശപ്പെടരുത്. നിന്റെ വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രത്തെ കർത്താവ് ആശീർവദിക്കും. നിനക്ക് മക്കൾ പിറക്കും. സാമ്പത്തികമായിട്ട് തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് മുൻപിൽ ഇരുൾ മാത്രം നിറഞ്ഞ അവസ്ഥയിലാണോ നീ? നീ നിരാശപ്പെടരുത്. നിന്റെ ദുഃഖമിതാ സന്തോഷമായിട്ട് മാറാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ ഏർപ്പെട്ട കാര്യങ്ങളിലെല്ലാം നിനക്ക് പരാജയം സംഭവിച്ചോ? ആ പരാജയം നിന്നെ തളർത്തി ജീവിതം മടുത്തു എന്ന അവസ്ഥയിലാണോ നീ? കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറാൻ പോകുക. ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുക. അതിപ്പോൾ സംഭവിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ശക്തമായ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക. നിന്റെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ച് 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 ഉയർത്താൻ പോകുക. നിന്റെ ദുഃഖങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റും. നിരാശകൾ എടുത്തു മാറ്റും. നിന്റെ തകർച്ചകൾ എടുത്തു മാറ്റും. നീ ഉയർച്ച പ്രാപിക്കും. നിന്റെ ജീവിതകാലം മുഴുവനും കർത്താവിൽ നിന്ന് വരുന്ന നന്മ ഒഴുകാൻ പോകുക. കർത്താവ് തരുന്ന നന്മ നിന്റെ ജീവിതത്തിലുടനീളം കടന്നു വരാൻ പോകുക. നിന്നിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് വലിയ നന്മകൾ ചൊരിയാൻ പോകുക. നിന്റെ ദുഃഖങ്ങളും വേദനകളും മുറിവുകളും തകർച്ചകളും നിരാശകളും പരാജയത്തിന്റെ ചിന്തകളെല്ലാം കർത്താവിന്റെ മുൻപിൽ ഒന്ന് സമർപ്പിച്ചേ. ക്രൂശിതന്റെ മുഖത്തേക്ക് നോക്കിക്കേ, അവന്റെ മുറിവിലേക്ക് നോക്കിക്കേ, അവന്റെ വചനങ്ങളിലേക്ക് നോക്കിക്കേ. അവന്റെ വചനങ്ങൾ നീ ഒന്ന് ഭക്ഷിച്ചേ. നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. നിന്റെ സകല ദുഃഖങ്ങളിലേക്കും ഇതാ കർത്താവിൻ്റെ ഇടപെടൽ, സ്വർഗത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നു. നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറാൻ പോകുന്നു. ഫിലിപ്പിയർ 4:4 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. സന്തോഷിക്കാനാണ് കർത്താവ് പറയുന്നു. സന്തോഷിക്കാൻ നമുക്ക് ദുഃഖങ്ങളെയും തകർച്ചകളെയും പരാജയങ്ങളെയും പുറത്ത് സ്തുതിച്ച് സ്തുതിച്ച് നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം. നിന്റെ ജീവിതത്തെ കർത്താവിത ഉള്ളം കരങ്ങളിലെടുത്ത് ആശീർവദിക്കാൻ പോകുന്നു. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് എല്ലാ തകർച്ചകളെയും ദുഃഖങ്ങളെയും പരാജയങ്ങളെയും പുറത്ത് സ്തുതിക്കാം, ആനന്ദിച്ച് സ്തുതിക്കാം, ആർത്തുപാടി സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ യേശുവേ, എല്ലാ ദുഃഖങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ തകർച്ചകളെയും ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ കഷ്ടതകളെയും ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ പരാജയങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ മഹത്വവും എല്ലാ സ്തുതിയും യേശുവിന്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദുഃഖങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ തകർച്ചകളും പരാജയങ്ങളും അങ്ങ് ഏറ്റെടുത്തതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർച്ചകൾ നീങ്ങിപ്പോവട്ടെ, കടബാധ നീങ്ങിപ്പോവട്ടെ. ഹല്ലേലൂയ. അടിക്കടിയുള്ള രോഗപിടകൾ വിട്ടുമാറട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. പൈശാചിക ബന്ധങ്ങൾ തകരട്ടെ. നിന്റെ കുടുംബത്തിൽ സന്തോഷം നിറയട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സകല കെട്ടുകൾ വഴിയട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളുടെ കുടുംബത്തിലേക്ക് സന്തോഷം നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ. ദുഃഖം വിട്ടുമാറട്ടെ. പരാജയ ചിന്തകൾ, നിരാശ ചിന്തകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ഉള്ളം കയ്യിൽ എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ. എല്ലാ മഹത്വം യേശുവിന്,
എല്ലാ സ്തുതിയും യേശുവിന്, എല്ലാ ആരാധനയും യേശുവിന്. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ബേബി, സ്ഥലം വെള്ളികളോ, വീട്ടുപേര് വേലിക്കാവത്ത്. എനിക്ക് 3 വർഷം മുമ്പ് ക്യാൻസർ വന്നായിരുന്നു. അത് അന്ന് റേഡിയേഷൻ ചെയ്തു. റേഡിയേഷൻ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ മുളകെന്ന് പറഞ്ഞ, എരിവെന്ന് പറയുന്ന കൂടി സാധനം എൻ്റെ പിന്നെ വായയുടെ ഇങ്ങോട്ട് പോലും കൊണ്ടുപോകത്തില്ല. ഇവിടെ വന്ന ക്യാനം കൂടി 2ാമത്തെ ദിവസം ബ്രദർ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു, പരിശോധിച്ചു, പ്രാർത്ഥിച്ചു, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇത്രേ എന്നോട് പറഞ്ഞുള്ളൂ. അന്ന് മുതൽ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാ കൂട്ടവും കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. എൻ്റെ പേര് ജൈനമ്മ, സ്ഥലം എടത്വ. എനിക്ക് 10 വർഷമായി സന്ധിവാദത്തിൻ്റെ വിഷമമാണ്. എങ്കിലും 1 വർഷം മുമ്പ് എൻ്റെ പെടലിയുടെ 7 ഡിസ്കിനും അകലിച്ചയാണെന്ന് പറഞ്ഞ് 3 മാസം മുമ്പ് ഞാൻ ബെൽറ്റിട്ടു. ഇവിടെ വന്നിപ്പം ധ്യാനം കൂടി 2ാം ദിവസം ബെൽറ്റ് എടുത്ത് മാറ്റാൻ സാവു ബ്രദർ ആവശ്യപ്പെട്ടു. ഞാൻ ബെൽറ്റ് എടുത്ത് മാറ്റിയപ്പോൾ എൻ്റെ പെടലിയലിന് യാതൊരു കുഴപ്പവും ഇല്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ജാൻസി, ഞാൻ പാലാ 3ാനി എടവാംഗമാണ്. 30 വർഷമായി എനിക്ക് നടുവിന് വേദനയായിരുന്നു. ഒരു ഡിസ്ക് കയറിപ്പോയ ഇതായിരുന്നു. MRI സ്കാനിങ്ങിൽ ഇനി യാതൊന്നും ചെയ്യാനില്ല, വലിയ ഒരു ഓപ്പറേഷന് മാത്രമേ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. ഈ 30 വർഷം ഞാൻ അനുഭവിച്ച വേദന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെ വന്ന് ധ്യാനം കൂടി തിങ്കളാഴ്ച സാഹു ബ്രദർ പറഞ്ഞു ബെൽറ്റ് കെട്ടിയവരൊക്കെ അഴിച്ച് കയറി വരാൻ പറഞ്ഞു. ബെൽറ്റില്ലാതെ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. 1 നിമിഷം പോലും ബെൽറ്റില്ലാതെ നടക്കാനോ എടുക്കാനോ എനിക്ക് പറ്റുകയില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് ഇപ്പോൾ വരെ എനിക്ക് യാതൊരു വേദനകളും ഇല്ല. കുനിയുന്നു, നിവിരുന്നു, എല്ലാം ചെയ്യുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകം ചെയ്യണമേ.